മഴയെക്കുറിച്ചൊക്കെ കേട്ടു അല്ലേ മഴ കുറിച്ചൊക്കെ കണ്ടില്ലേ മക്കളെ ആ എന്തൊക്കെയാ തവളയെ കണ്ടു അല്ലേ തവളയെ കുറിച്ച് കേട്ടു തവളയുടെ ശബ്ദം കേട്ടു അല്ലേ തവളയെ വരയ്ക്കാൻ ടീച്ചർ എന്നൊരു ഐഡിയ പറഞ്ഞു തരട്ടെ ഒരു സൂത്രമുണ്ട് കേട്ടോ ഇന്ന് തവളയെ പെട്ടെന്ന് എങ്ങനെ വരയ്ക്കാമെന്ന് ടീച്ചർ പറഞ്ഞു തരാം ഇത് കണ്ടു ടീച്ചറിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നതെന്ന് നോക്കിയേ ഇത് കാർഡ്ബോർഡാണ് കണ്ടോ കാർഡ്ബോർഡിലേക്ക് ടീച്ചർ ആ ഈ തവളയുടെ പോകുന്ന ഒരു രൂപം വരച്ചു വരച്ചിട്ട് ടീച്ചർ അതിനെ വെട്ടിയെടുത്തതാ ദാ കണ്ടോ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് വേറൊരു വേറൊരു കാർഡ്ബോർഡ് കൂടി എടുത്ത് അതിലേക്ക് ഇതുപോലെ വെട്ടിയെടുത്ത് എന്ത് ചെയ്യാം ദാ ഇതുപോലൊരു കൈപ്പിടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഒരു അച്ചായി കണ്ടോ ഈ അച്ഛനെ നമുക്ക് കുറച്ച് നിറത്തിലേക്ക് കൊടുത്താലോ നിറത്തിലേക്ക് മൂക്കി കൊടുക്കണം അതിനെന്ത് ചെയ്യണം നോക്കിയേ മക്കളെ ദാ നിറത്തിലേക്ക് ടീച്ചർ ഈ അച്ഛനെ മുക്കുകയാണ് ചാടിപ്പോകുന്ന തവളയുടെ ഒരു ചിത്രമാണ് ടീച്ചറോടെ വരയ്ക്കാൻ പോകുന്നത് കണ്ടോ നോക്കിക്കോളണേ നമുക്ക് ഈ വെള്ള പേപ്പറിലേക്ക് ഈ ചിത്രം കൊടുത്താലോ ആ എല്ലാവരും റെഡിയല്ലേ തവള ചാടിപ്പോകുന്നത് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ അച്ചുപോലെ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടമല്ലേ ഏ എന്നാൽ നമുക്ക് അടുത്തൊരു തവളെ കൂടെ ടീച്ചർ വച്ച് കൊടുക്കട്ടെ രണ്ടു പച്ച തവള ആയോ കണ്ടു മക്കളെ പാട്ട് കൂടി പാടിയാലോ പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു ഒരു പച്ചത്തവള ചാടി ചാടി ചാടിപ്പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ രണ്ട് എത്ര തവളയായി രണ്ട് തവളയായില്ലേ ഇനി രണ്ട് പച്ചത്തവള ചാടി ചാടി ചാടിപ്പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ മൂന്ന് പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു മൂന്ന് പച്ചത്തവള ചാടി ചാടിപ്പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാല് കണ്ടോ മൂന്ന് പച്ചത്തവളയുടെ കൂടെ ഒന്നും കൂടി ചേർത്തപ്പോൾ എത്രയായി മക്കളെ നാല് പച്ചത്തവളല്ലേ നാല് പച്ചത്തവള ചാടി ചാടിപ്പോകുമ്പോൾ ഒന്നും കൂടി ചേർന്ന എത്ര പച്ചത്തവളയായി ഇവിടെ നോക്കിയേ എത്ര പച്ചത്തവളയായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായി അല്ലേ ഇനി ഇനിയും കൂട്ടുകാരെ കൊടുത്താലോ ഏ കൊടുത്താലോ നോക്കി അഞ്ച് പച്ചത്തവള ചാടി ചാടിപ്പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ ആറ് എത്ര പച്ചത്തവളയായി നോക്കിയേ എത്ര പച്ചത്തവളയായി ഇപ്പോ ആറ് പച്ചത്തവളയായി അല്ലേ ഇനി ആറ് പച്ചത്തവളക്ക് കൂട്ടുകാരെ കൊടുത്താലോ കൊടുക്കാമോ പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു അഞ്ച് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാലാറ് ആറ് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാലേഴ് കണ്ടോ ഇപ്പൊ എത്ര തവളയായി ഏഴ് പച്ചത്തവളയായി അല്ലേ കണ്ടോ ഒന്ന് എണ്ണി നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇനിയോ ഇനിയും കൂട്ടാനൊക്കെ കൊടുത്താലോ ഏഴ് ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ എട്ട് എത്രയായി എത്രയായി മക്കളെ എട്ടായി അല്ലേ എട്ട് പച്ചത്തവളയായി പോകുന്ന എട്ട് പച്ചത്തവളയായി അല്ലേ ഒന്നുകൂടി പാടിയാലോ ആ എട്ട് ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ എത്രയാ ഒൻപത് അല്ലേ എത്രയായി ഒൻപത് പച്ചത്തവളയായി അല്ലേ ഇനി നമുക്ക് ഒരാളെ കൂടി കൊടുത്താലോ കൊടുക്കട്ടെ ഒൻപത് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ എത്രയാ ഒന്ന് ഇറക്കെ പറഞ്ഞേ പത്ത് അല്ലേ പത്ത് പച്ചത്തവളയായി അല്ലേ ഒന്ന് പാടിയാലോ നമുക്ക് എത്ര പച്ചത്തവളയായി മക്കളെ പത്ത് പച്ച തവളയായി ഒരു തവള ഉണ്ടായിരുന്നപ്പോ നമ്മള് ഒൻപത് പച്ച തവളയെ കൂടി വെച്ചു കൊടുത്തു ഇപ്പൊ എത്രയായി മക്കളെ പത്ത് പച്ച തവളയായി അല്ലേ ഒന്നുകൂടെ ഉറക്കെ പാടിക്കേ ടീച്ചറ് വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം ചാടി എന്ന് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചാടിയാലോ ചാടുമോ ആ ഉറക്കെ പാടിക്കേ ആ തുടങ്ങിക്കുള്ളൂ പച്ച തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു ഒരു പച്ചത്തവള ചാടി ചാടി ചാടിപ്പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ രണ്ട് രണ്ടു പച്ചത്തവള ചാടി ചാടി ചാടിപ്പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ മൂന്ന് പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു മൂന്ന് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ നാല് നാല് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ അഞ്ച് പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു അഞ്ച് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേന്നാലാറ് ആറു പച്ചത്തവള ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാലേഴ് ആറു പച്ചത്തവള ചാടിപ്പോയിപ്പോ ഒന്നു കൂടി ചേർന്നപ്പോൾ എത്രയായി മക്കളെ ഏഴായല്ലേ പിന്നെയും ചാടിയാലോ ആ ചാടുമോ ചാടിക്കളിച്ചേ എങ്ങനെയാ ചാടി ചാടിയെന്ന് പറയുമ്പോൾ മാത്രം ചാടിയാ മതി കേട്ടോ ആ ഏഴ് പച്ചത്തവള ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാലെട്ട് പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു ആ അടുത്ത എത്രയാ എട്ട് പച്ചത്ത വള ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ ഒൻപത് അടുത്തതോ അടുത്തത് ഒമ്പതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർന്നാൽ എത്രയാവും മക്കളെ പത്താകുമല്ലേ ആ ഒന്ന് പറഞ്ഞേ ഒമ്പത് പച്ചത്ത വള ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ പത്ത് അല്ലേ പത്തല്ലേ ഒന്ന് എണ്ണി നോക്കിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എല്ലാവർക്കും നമ്പർ മനസ്സിലായോ ഒന്നുകൂടെ ഒന്ന് പാടിയാലോ എല്ലാവരും ഉറക്കെ പാടിക്കേ പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു ഒരു പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ രണ്ട് രണ്ട് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ മൂന്ന് പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു മൂന്ന് പച്ചത്തവള ചാടി ചാടി ചാടിപ്പോകുമ്പോൾ എങ്ങനെയാ ചാടി കാണിച്ചേ ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ നാല് നാല് പച്ചത്താവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ അഞ്ച് പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു അഞ്ച് പച്ചത്ത ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ ആറ് ആറ് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ ഏഴ് പച്ചത്തവളകൾ ചാടുന്നു ചാടി ചാടി പോകുന്നു എട്ടു പച്ചത്താ ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ ഒൻപത് ഒമ്പത് പച്ചത്താവള ചാടി ചാടി ചാടിപ്പോകുമ്പോൾ ചാടി കാണിച്ചേ ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ ആ എത്രയാ പത്ത് അല്ലേ ഒമ്പത് പച്ചത്താവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി ചേർന്നാൽ പത്ത് അല്ലേ എല്ലാവർക്കും നമ്പർ ഇഷ്ടപ്പെട്ടോ നമ്പർ പാട്ട് ഇഷ്ടപ്പെട്ടോ എല്ലാരും പാടുവല്ലോ വീട്ടില് ഹായ് മക്കളെ എല്ലാവരും ഇവിടെ ചിത്രങ്ങളൊക്കെ കണ്ടുവല്ലല്ലേ ഇന്ന് ടീച്ചറെ കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു തരാം എന്താണ് കാലാവസ്ഥ മാറ്റങ്ങൾ എന്താണ് ഈ കാലാവസ്ഥ മാറ്റങ്ങളെന്നറിയോ എന്താണ് ആ നമ്മുടെ പ്രകൃതിയിൽ പല മാറ്റങ്ങളുണ്ടല്ലേ അതിൽ ഉള്ള വിശേഷങ്ങൾ ടീച്ചർ കാണിച്ചു തരാം ആദ്യം നമുക്ക് എന്താണെന്നറിയോ മഴ അല്ലേ മഴക്കാലം ഉണ്ടാവുന്നുണ്ട് എന്താണ് മഴക്കാലം ഏതൊക്കെ അറിയാമോ മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം വസന്തകാലം ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം വസന്തകാലം അതില് മഴക്കാലത്ത് എന്താ പ്രത്യേകത ഒന്ന് പറഞ്ഞേ ആ ഈ ചിത്രം ഒന്ന് നോക്കൂ എന്താണ് കാണുന്നത് ചിത്രത്തില് മഴ പെയ്യുന്നുണ്ടല്ലേ ആ നമ്മളിതാ കുടയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് മഴ ഇങ്ങനെ വീഴുമ്പോൾ നമ്മൾ കുടയെല്ലാം പിടിച്ച് നടക്കാറുണ്ട് പിന്നെ എന്ത് ചെയ്യും ആ നമ്മൾ ചെറിയ തോണിയൊക്കെ ഉണ്ടാക്കി വീട്ടിലിരുന്ന് വെള്ളത്തിലേക്ക് വിടാറുണ്ട് പിന്നെയോ ആ ഉറക്കത്തിന് നല്ല സുഖമായിരിക്കും അല്ലേ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ വിളിച്ച് നമ്മൾ എണീക്കോ എഴുന്നേക്കോ ഇല്ല അല്ലേ നല്ല പുതച്ച് മൂടി നമ്മൾ കിടന്ന് ഉറങ്ങാറുണ്ട് ഇനി മഴ കൂടുതലായോ കൂടുതലായ എന്താണ് ആ മഴ കൂടുതലായാൽ നമ്മുടെ കൃഷികളെല്ലാം നശിച്ചു പോകുമല്ലേ മഴ നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ കൂടുതലായ എന്ത് ചെയ്യും കൃഷിയെല്ലാം നശിച്ചു പോകും മഴ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈദ്യുതി എടുക്കാൻ പറ്റുകയുള്ളൂ വൈദ്യുതി എന്ന് വെച്ചാൽ എന്താണ് കറണ്ടാണല്ലേ കറണ്ട് എടുക്കുന്ന എടുക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് ആ മഴ വേണം അതുപോലെ തന്നെ മഴയെല്ലാം മാറി പിന്നെ എന്താണ് ആ മഞ്ഞുകാലം എന്താണ് മഴക്കാലം മാറി മഞ്ഞുകാലം ഇത് കണ്ടോ ഈ പടം കാണുന്നുണ്ടോ എല്ലാവരും ആ മഞ്ഞുകാലത്ത് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത് ആ എല്ലായിടത്തും നോക്കുമ്പോൾ പുക പോലെ കാണാൻ പറ്റുമല്ലേ എപ്പോഴും ഐസായിരിക്കും മഞ്ഞു തുള്ളികൾ എപ്പോഴും എല്ലാ ചെടികളിലും മഞ്ഞു തുള്ളികൾ കാണാൻ പറ്റും എപ്പോഴും നമുക്ക് തണുപ്പായിരിക്കും ഇല്ലേ നമ്മൾ കമ്പിടി കമ്പിളിയൊക്കെ ഇട്ട് പൊതച്ച് മൊഴി കിടക്കാറുണ്ട് ഇനിയോ മഞ്ഞ് നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഐസ് പോലെ ഇരിക്കും ആ ഐസിൽ കൂടെയാണ് അവിടെയുള്ള ഉള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ നടന്ന് വരുന്നത് മാത്രമല്ല ക്രിസ്മസ് അപ്പൂപ്പൻ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടിട്ടുണ്ടോ ആ മഞ്ഞുള്ള സ്ഥലത്ത് ദദ്ധത്തിൽ ഇങ്ങനെ വരുന്നത് കാണാം ആ ചിത്രം നമ്മൾ കണ്ടിട്ടില്ലേ ക്രിസ്മസ് ദിനങ്ങളിൽ കണ്ടിട്ടില്ലേ ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നത് കണ്ടിട്ടുണ്ടോ ആ മഞ്ഞു മാസത്തിലാണ് ഈ മഞ്ഞെല്ലാം എല്ലാം മാറി വന്നു പിന്നെ എന്താണെന്നറിയോ ആ വേനൽക്കാലം എന്ത് കാലമാണ് മഞ്ഞുകാലം മാറി ഏത് കാലമാണ് വേനൽക്കാലം വേനൽക്കാലത്തോ ഇതൊന്നു നോക്കൂ എന്താണ് ആ എല്ലാം വേനൽക്കാലത്ത് ചെടികളെല്ലാം ഉണങ്ങി പോകാറുണ്ടല്ലേ എപ്പോഴും നമുക്ക് ദാഹിക്കും എപ്പോഴും നമുക്ക് വെള്ളം കുടിക്കണം അല്ലേ അതുപോലെ നമ്മൾ എപ്പോഴും ഫാനൊക്കെ ഉപയോഗിക്കാറുണ്ട് വേനൽക്കാലത്തല്ലേ സൂര്യൻ്റെ ചൂട് വളരെ അധികമായിരിക്കും വേനൽക്കാലത്ത് സൂര്യൻ്റെ ചൂട് നല്ല പോലെ കാണും നമ്മൾ വിയർത്ത് അല്ലേ എവിടെ പോയാലും നമ്മൾ കൊടയും കൊണ്ട് പോകാറുണ്ട് പിന്നെയോ മഴ കിട്ടാതെ വരുന്നു വേനൽക്കാലത്ത് മഴ കിട്ടാതെ വരുന്നു മഴ കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും ആ കൃഷികളെല്ലാം നശിച്ചു പോകാറുണ്ട് ഇല്ലേ ഇത് കണ്ടോ ഈ കൃഷിസ്ഥലം കണ്ടോ ആ വറ്റി വറണ്ട് കിടക്കുന്നത് കണ്ടോ അങ്ങനെ മഴ കിട്ടാത്തത് കൊണ്ടാണ് കൃഷിസ്ഥലങ്ങളെല്ലാം വറ്റി വരുന്നത് അല്ലേ വേനൽക്കാലം മാറി പിന്നെ എന്താണ് വസന്തകാലമാണ് അല്ലേ വേനൽക്കാലം മാറി ഏത് കാലമാണ് ആ വസന്തകാലം വസന്തകാലത്ത് എന്തൊക്കെയാണ് പ്രത്യേകത നമ്മൾ അറിയാമോ എവിടെ നോക്കിയാലും മനോഹരമായി പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും എന്താണ് ആ പൂക്കളിങ്ങനെ എവിടെ നോക്കിയാലും വിരിഞ്ഞ് കാണും അതുപോലെ തന്നെ പൂക്കളിൽ തേൻ കുടിക്കാൻ ആര് വരുന്നറിയാമോ ആരാണ് ആ ചിത്രശലഭങ്ങളൊക്കെ എപ്പോഴും പാറി പറന്ന് വരും പക്ഷികളും ചിത്രശലഭങ്ങളും ഒക്കെ പാറി പാറിപ്പറന്ന് നടക്കുന്ന മനോഹരമായ സമയമാണ് നമ്മുടെ വസന്തകാലം അല്ലേ എല്ലാവർക്കും ഇഷ മനസ്സിലായോ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞിരുന്നത് ടീച്ചർ ഏതൊക്കെ കാലങ്ങളാണ് ആ ഒന്ന് പറഞ്ഞേ മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം വസന്തകാലം അല്ലേ മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം വസന്തകാലം ഈ പ്രത്യേകതകളെല്ലാം മക്കളൊന്ന് ശ്രദ്ധിച്ച് അമ്മയോട് പറഞ്ഞ് മ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം ഇഷ്ടമായ എല്ലാവർക്കും ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കും മക്കളെ ഇതേതാണ് മഴക്കാലത്താണല്ലേ ആ എപ്പോഴും പ്രകൃതി ഇങ്ങനെ മൂടി കിടക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് മഴക്കാലം മാറിയോ പിന്നെ ഇതാണെങ്കിലോ മഞ്ഞുകാലം ടീച്ചർ പറഞ്ഞില്ലേ എപ്പോഴും ഐസ് പോലെ ഇരിക്കും അല്ലേ ആ സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഇത് കണ്ടോ ഐസ് കട്ടിയാൾ ഇതിൽ കൂടെയാണ് ആ സ്ഥലങ്ങളുള്ള ആൾക്കാരൊക്കെ നടന്നു വരുന്നത് മഞ്ഞുകാലം ആദ്യം പിന്നെ ഇത് വരും ആ വേനൽക്കാലം ഈ ചിത്രം ഒന്ന് നോക്കൂ ഈ ചിത്രത്തിൽ ചെടികളെല്ലാം വാടി കരിഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ ചൂട് സൂര്യൻ്റെ ചൂട് കാരണം ചെടികളെല്ലാം വാടി കരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ ഇതെന്താണ് ആ വസന്തകാലത്തിൻ്റെ ചിത്രമാണല്ലേ ഈ ചിത്രത്തിൽ ടീച്ചർ പറഞ്ഞില്ലേ ആ പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ ദാ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ വേണ്ടി വരുന്നത് കണ്ടോ എല്ലാവരും കാണുന്നുണ്ടോ ഇതൊക്കെയാണ് ടീച്ചർ പറഞ്ഞു തന്ന നാലും മാറ്റങ്ങൾ ഏതൊക്കെയാണ് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം വസന്തകാലം ഒന്ന് പറഞ്ഞേ മക്കളൊന്നു പറഞ്ഞേ ഏതൊക്കെയാണ് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം വസന്തകാലം എല്ലാവർക്കും എല്ലാ പടങ്ങളും ഇഷ്ടമായോ മക്കളെ ഇഷ്ടമായോ ശരി ടാറ്റാ മക്കളെ നമ്മള് മഴ വരുമ്പോ നമ്മുടെ വീട്ടിലും തൊടിയിലും വരുന്ന തവളയെയും ആമയേയും ഒക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും ഉണ്ട് അല്ലേ അപ്പോ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് മീന് മക്കൾക്ക് ഇഷ്ടമല്ലേ മീനിനെ നമുക്കിന്ന് മീനിന്റെ ഒരു ചിത്രം വരച്ച് നിറം കൊടുത്താലോ എല്ലാ മക്കളും ഇന്നലെ ടീച്ചർ പറഞ്ഞതുപോലെ പേപ്പറൊക്കെ വട്ടത്തിൽ മുറിച്ചു വെച്ചോ അപ്പൊ നമുക്ക് മീനിനെ വരയ്ക്കാം പിന്നെ വരയ്ക്കാനായിട്ട് ടീച്ചർ പറയുന്നത് പോലെ ടീച്ചർക്കൊപ്പം വരയ്ക്കണം കേട്ടോ ചിത്രം വരയ്ക്കാനുള്ള പേപ്പർ എടുത്തിട്ട് ദേ ഇങ്ങനെ ടീച്ചർ പറയുന്നത് പോലെ ടീച്ചർക്കൊപ്പം വരയ്ക്കണം കേട്ടോ ദേ ഇങ്ങനെ പേപ്പറിൽ പെൻസിൽ പിടിച്ചിട്ട് ദ ഇങ്ങനെ വളച്ചെടുത്തേ പോലെ വളച്ചെടുത്തേ വളച്ചെടുക്കുന്നുണ്ടോ വരച്ചോ എല്ലാവരും പേപ്പറിൽ എന്നിട്ട് ദ ഈ വര ഇങ്ങനെ കൊണ്ടുവന്നേ വരച്ചു അല്ലേ ഇതുപോലെ താഴെയും മുകളിൽ നമ്മൾ വരച്ചതുപോലെ താഴെയും ഇതുപോലെ ഒന്ന് വരയ്ക്കാം ദേ ഇങ്ങനെ ഇവിടെ നിന്നും വരച്ച് താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്നേ വരച്ചോ എല്ലാവരും ഇനി ഈ നിർത്തിയ സ്ഥലത്ത് നിന്നും വീണ്ടും മുകളിലേക്ക് വരച്ചേ എല്ലാവരും വരച്ചോ ഇനി നമ്മൾ ഈ വരച്ച് നിർത്തിയ സ്ഥലത്ത് നിന്നും നമുക്കിതിനെയൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഏ നോക്കിയേ ഈ വര ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നേ ഈ വര വീണ്ടും താഴേക്ക് കുറച്ചുകൂടെ താഴേക്ക് കൊണ്ടുവന്നേ വരച്ചോ ഇനി ഈ വരയും നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം എങ്ങനെയാ യോജിപ്പിക്കുന്നത് ദേ ഒരു റാ പോലെ വരച്ച് വീണ്ടും അവിടെ നിന്നും വളച്ച് ഇവിടെ നമ്മൾ മുട്ടിച്ചു അല്ലേ അപ്പോൾ മീനായി ഇനി മീനിന് ചുണ്ടും കണ്ണും വേണം മീനിന് ചുണ്ടു വരയ്ക്കാം ദേ ഈ ചുണ്ടിലിത് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചേ എന്നിട്ട് ഇവിടെ നിന്നൊരു കുഞ്ഞു വരാകത്തേക്ക് വരയ്ക്കാം കണ്ടോ ടീച്ചർ വരച്ചത് കണ്ടോ എങ്ങനെയാണ് വരച്ചത് ഒരു കുഞ്ഞു വരാകത്തേക്ക് വരച്ച് അവിടെ നിന്ന് ഒരു വര ഇങ്ങനെ വരച്ചു കൊടുത്തു ഇനി മീനിന് കണ്ണുകൾ വരയ്ക്കാം കണ്ണുകൾ വരയ്ക്കാൻ ഒരു കുഞ്ഞു വട്ടം ഇട്ട് കൊടുക്കാം ടീച്ചർ വട്ടം ഇടുന്ന കണ്ടോ എങ്ങനെയാണ് വട്ടം ഇടുന്നത് ദേ ഇങ്ങനെ ഒരു വട്ടയിട്ട് കൊടുത്തു ഇനി ഈ വട്ടത്തിനകത്ത് നമുക്ക് മീനിൻ്റെ കൃഷ്ണമണിയും വരയ്ക്കാം തീയൊന്ന് കറുപ്പിച്ചു കൊടുത്തേ കണ്ടോ മീനിനെ കണ്ണുകളുമായി ഇനി മീനിന് നമുക്ക് ദേ ഈ വട്ടത്തിനകത്ത് നമ്മൾ മീനിൻ്റെ ശരീരം വരച്ചു അല്ലേ ഇനി ഇതിനകത്ത് ദേ ടീച്ചർ വരയ്ക്കുന്നത് പോലെ ടീച്ചർക്കൊപ്പം കണ്ണിന് കുറച്ചിപ്പുറത്തായിട്ട് പെൻസിൽ പിടിച്ച് ദേ ഇങ്ങനെ ഒന്ന് വരച്ചേ വരയ്ക്കുന്നുണ്ടോ എല്ലാ പേരും എന്നിട്ട് ഈ വരയതേ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് യോജിപ്പിച്ചേ യോജിപ്പിച്ചോ ഇനി നമുക്ക് മീനിൻ്റെ ചിറകുകൾ വരയ്ക്കാം ദേ ഒരു വരച്ചു വീണ്ടും ഒരു റാവരച്ച് ഇവിടെ യോജിപ്പിച്ചു അതുപോലെ താഴെ ഒരു വരച്ചു വീണ്ടും ഒരു വരച്ച് യോജിപ്പിച്ചു ഇനി നമുക്ക് മീനിൻ്റെ തലയിലും ചിറകിലും വാലിലും നിറം കൊടുക്കാം മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു നിറം എടുത്തേ ടീച്ചർ ഡേ ഈ നിറമാണ് എടുത്തത് ഓക്കെ മീനിൻ്റെ ചിറകിലും തലയിലും വാലിലും ഈ നിറം കൊടുക്കാം പുറത്തൊന്നും പോകാതെ മതിയെ നിറം കൊടുത്തേ കണ്ടോ നീ താഴ്ത്തെ ചിറകിന് ഞാൻ കൊടുക്ക മക്കളുടെ കയ്യിൽ എന്ത് നിറമാണുള്ളത് ക്രയോണാണോ ക്രയോൺ ആയാലും മതി മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുത്ത് കൊടുത്താലും മതി കേട്ടോ ഇങ്ങനെ മീനിൻ്റെ ചിറകിൽ മീനിന് എന്തിനാ ചിറകുകൾ ആ വെള്ളത്തിൽ നീന്തുന്നതിനാണല്ലേ അങ്ങനെ നമ്മൾ മീനിൻ്റെ തലയിലും നിറം കൊടുത്തു ഈ നിറം നമുക്ക് കുറച്ച് മീനിൻ്റെ വാലിലും കൊടുക്കാം മീനിൻ്റെ വാലിന് നിറം കൊടുക്കാം മീനിൻ്റെ വാലെവിടെയാ ആ അതെ എവിടെയാണല്ലേ മീനിൻ്റെ വാലിലും ഇതുപോലെ ഈ വരയ്ക്കുള്ളിലായിട്ട് ഇങ്ങനെ നിറം കൊടുക്കണം ക്രയോണോ സ്കെച്ച് പെന്നോ ഉപയോഗിച്ച് ഇങ്ങനെ പതിയെ പുറത്തൊന്നും പോകാതെ നിറം കൊടുക്കണം കേട്ടോ കൊടുത്തോ എല്ലാ മക്കളും നോക്കട്ടെ ടീച്ചറ് മക്കള് വരച്ച ചിത്രം നോക്കട്ടെ ആ നമ്മൾ മീനിന്റെ തലയിലും ചിറകിലും വാലിലും നിറം കൊടുത്തു എന്നാൽ കുറച്ച് ഭാഗത്ത് നമ്മൾ നിറം കൊടുത്തില്ലല്ലോ അവിടെ നമുക്ക് പട്ടത്തിൽ ടീച്ചറും ചിത്രങ്ങൾ പേപ്പറുകൾ മുറിച്ചു വെക്കാൻ പറഞ്ഞില്ലേ അത് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ പശയെടുത്ത് ദേ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ തേച്ചു കൊടുക്കണം പശ ഇങ്ങനെ തേച്ചിട്ട് ടീച്ചറേ മൂന്ന് നിറത്തിലുള്ള വട്ടങ്ങളാണ് കൊണ്ടുവന്നത് കണ്ടോ ഓറഞ്ച് പച്ച മെജന്ത ഈ വട്ടങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ആദ്യം പശ തേച്ചിട്ട് ആദ്യം ഒരു നിറം അതെന്ത് നിറമാണ് ഓറഞ്ച് പിന്നെ പച്ച നിറം അത് കഴിഞ്ഞതേ റോസ് നിറം ഇത് ഒട്ടിച്ചു കണ്ടോ ഒട്ടിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഓറഞ്ച് ഒട്ടിച്ചു പിന്നെ പച്ച ഒട്ടിച്ചു പിന്നെ മെജന്ത കളറിലുള്ള നിറം ഒട്ടിച്ചു വീണ്ടും നമുക്കിതേ പശ തേച്ച ഭാഗത്ത് ഓറഞ്ച് നിറം പച്ച നിറം പിന്നെ മെജന്ത നിറം ഒട്ടിച്ചു പശ മാറിയാല് വീണ്ടും കുറച്ചും കൂടി പശ അവിടെ തേച്ചു കൊടുക്കണം കേട്ടോ തേച്ചിട്ട് ഇനി അമർത്തി ഒട്ടിച്ചു കണ്ടോ ഇനി അടുത്ത് എന്ത് നിറമാ ഒട്ടിക്കേണ്ടത് ഓറഞ്ച് നിറം പച്ച നിറം പിന്നെ മെജന്താന നിറം ഒട്ടിക്കുന്നുണ്ടോ എല്ലാ പേരും ഇത്തീശ്വർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ടോ എവിടെയാ നമ്മൾ നിറങ്ങൾ ഒട്ടിക്കുന്നത് ആ മീനിന് നമ്മൾ ക്രയോൺ ഉപയോഗിച്ച് കളർ ചെയ്യാത്ത ഭാഗത്താണ് പല നിറത്തിലുള്ള പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത് അല്ലേ അറിയുമോ മീനിന്റെ ചെതുമ്പലുകളാണ് കേട്ടോ മീനിന് എന്തിനാ ചെതുമ്പലുകള് ആ മീനിന് മീനിന്റെ ശരീരത്തിന് രക്ഷിക്കുന്നതിലേക്കാണ് കേട്ടോ ഇതുപോലെ എല്ലാ നിറങ്ങളും ഒന്ന് ഒട്ടിച്ചെടുത്തേ ഏയ് നോക്കിയേ മക്കളെ നമ്മൾ നമ്മൾ വരച്ച മീനിനുള്ളിൽ പേപ്പറൊക്കെ ഒട്ടിച്ചു അല്ലേ മീനിന്റെ ചെതുമ്പലുകളൊക്കെ പല നിറത്തിലുള്ള പേപ്പർ ഉപയോഗിച്ച് ഒട്ടിച്ചു എല്ലാ മക്കളും ഒട്ടിച്ച് സൂക്ഷിച്ചു വെക്കണം കേട്ടോ ിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എഴുത്ത് വായന ഗണിതം എന്നിവയുടെ അടിസ്ഥാനം കുട്ടികൾക്ക് ലഭ്യമായിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനെ നമ്മൾ സ്കൂൾ റെഡിനസ് അല്ലെങ്കിൽ വിദ്യാലയ സന്നദ്ധത എന്ന് പറയുന്നു തീമുകളെ അടിസ്ഥാനമാക്കി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വായന എഴുത്ത് ഗണിത നിപുണത എന്നിവ കരസ്ഥമാക്കുന്നതിന് സഹായിക്കുന്നു അതിലൂടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അവർ തയ്യാറാവുകയും ചെയ്യുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ സ്കൂൾ റെഡിനെസ്സിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ടീച്ചർ തവളയുടെ രൂപം ബോർഡിൽ പതിപ്പിക്കുന്നു അതിനോടൊപ്പം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ പാടി കുട്ടികളെ രസിപ്പിക്കുകയും ചെയ്യുന്നു പാട്ടിനോടൊപ്പം തന്നെ സംഖ്യകൾ തമ്മിൽ കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇതുവഴി ഗണിതത്തിൻ്റെ അടിസ്ഥാനം കുട്ടികൾക്ക് ലഭ്യമാകുന്നു ഇതിനൊക്കെ പുറമെ വ്യായാമം നൽകുന്നതിനും ടീച്ചർ ശ്രമിക്കുന്നുണ്ട് അടുത്ത പ്രവർത്തനത്തിൽ കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് ടീച്ചർ ചിത്രങ്ങളിലൂടെ കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുന്നു ഇതിലൂടെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ധാരണ ലഭിക്കുന്നു അവരിൽ നിരീക്ഷണ പാഠവും വർദ്ധിക്കുകയും ശാസ്ത്രകൗതുകം ഉണ്ടാവുകയും ചെയ്യുന്നു അടുത്ത പ്രവർത്തനം ചിത്രരചനയായിരുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്നതിനുള്ള താൽപ്പര്യം എല്ലാ കുട്ടികളിലും കണ്ടുവരുന്നു ഇതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ആത്മസംതൃപ്തി ലഭിക്കുന്നു രൂപങ്ങളും വരകളും വരയ്ക്കുന്നതും നിറം നൽകുന്നതും കുഞ്ഞുങ്ങളെ എഴുത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ആദ്യ പടിയായി കണക്കാക്കാം ക്രയോൺസ് പെൻസിൽ എന്നിവ ശരിയായി പിടിക്കുന്നതിനും ഇടത്തു നിന്ന് വലത്തേക്ക് എഴുതുന്നതിനും കുട്ടികൾക്ക് പരിശീലനം ലഭിക്കുന്നു മീനിന് ശൽക്കങ്ങൾ ഒട്ടിക്കുന്നത് കുട്ടികളുടെ സൂക്ഷ്മ പേശി വികാസം സാധ്യമാകുന്നു സൂക്ഷ്മ പേശികളുടെ വികാസം കുട്ടികൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് അതായത് സ്വന്തമായി ഭക്ഷണം കഴിക്കുക ഉടുപ്പിൻ്റെ ബട്ടണുകൾ ഇടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കും സ്വാഭാവികമായ രീതിയിൽ രസകരവും പ്രചോദനപരവുമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഭാവിയിൽ കുട്ടികളുടെ വ്യക്തിജീവിതത്തിന് ശക്തമായ അടിസ്ഥാനം നൽകുന്നു